ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ കോലം കത്തിച്ചു. വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, അതായത് ഇതിപ്പോൾ ഒരു അനിവാര്യമായുള്ള ഒരു പ്രതിഷേധം തന്നെയല്ലേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്? കാരണം ഒരു നടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. സെക്ഷൽ ഹറാസ്മെന്റ് നടന്നു എന്നാണ് നടി പറഞ്ഞത്. മാത്രമല്ല പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. തികച്ചും ഇത്രത്തോളം ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയുടെ മറുപടി ലജ്ജിപ്പിക്കുന്നതാണെന്ന് പല നടിമാരും ഇതിനോടകം പ്രതികരിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മാർച്ചിനെ കുറിച്ചുള്ള ബിനോയ്? രഞ്ജിത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയ ഒരു നടി എല്ലാം തുറന്നു പറഞ്ഞിട്ടും അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും, അല്ലെങ്കിൽ രഞ്ജിത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തയ്യാറാകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ കൗഡിയ ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് വീടിന്റെ സമീപത്ത് വെച്ച് തന്നെ പോലീസ് തടഞ്ഞു. പിന്നീട് അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾക്ക് ഔദ്യോഗികമായി ഇന്ന് തുടക്കം കുറിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. അത്തരത്തിൽ തന്നെയാണ് അവർ പറയുന്നത്. കാരണം മന്ത്രി സജി ചെറിയാൻ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ ഗൗരവപരമായ കുറ്റം കാണിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നതും. വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിലും മറ്റു മന്ത്രി മന്ദിരങ്ങളിലേക്കും ഒക്കെ തന്നെ ഇത്തരത്തിൽ വലിയ മാർച്ചുകൾ സംഘടിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതും. ഏകദേശം 100 വരുന്ന പ്രവർത്തകരാണ് വെള്ളയമ്പലം സ്ക്വയറിൽ സംഘടിച്ചതിനു ശേഷം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന അന്ന് മുതൽ തന്നെ മന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ഒപ്പം യൂത്ത് കോൺഗ്രസും ഉയർത്തിക്കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ചും ഇന്നലെയോടുകൂടി ആ പ്രതിഷേധം വളരെ ശക്തമായിരിക്കുന്നതെന്ന് തന്നെ പറയാൻ കഴിയും. പശ്ചിമബംഗാൾ സ്വദേശിയായ ഒരു നടിയുടെ തുറന്നു പറച്ചിൽ, അത് പ്രത്യേകിച്ച് രഞ്ജിത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴുണ്ടായ ദുർ അനുഭവങ്ങളെ കുറിച്ചുള്ള അവരുടെ പറച്ചിലുകൾ, അത് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നതുകൂടി തന്നെ വന്നതോടുകൂടി ഈ മന്ത്രി ഈ രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിയുടെയും രഞ്ജിത്തിന്റെയും, അത് സിനിമാ പ്രവർത്തനമായ രഞ്ജിത്തിന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം സമാധാനപരമായിരുന്നു. മന്ത്രിയുടെ കോലം ശേഷം അവർ മടങ്ങുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ സമരപരിപാടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ബിനോയ്, ഇപ്പോൾ സി പി ഐയുടെ യുവജന സംഘടനയായ AYF രഞ്ജിത്ത് സ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ പ്രതിപക്ഷ സംഘടനകളും ഒപ്പം തന്നെ ഇടതുപക്ഷ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം പൊതുവെ ഇതിനകത്തൊരു രാഷ്ട്രീയ സംരക്ഷണം രഞ്ജിത്തിന് നൽകുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം കഴിഞ്ഞ ദേശീയ ചരിത്രോത്സവം തിരുവനന്തപുരത്ത് നടന്നപ്പോഴും രഞ്ജിത്തിനെതിരെ വ്യാപകമായ തരത്തിലുള്ള പരാതി ഉയർന്നു വന്നിരുന്നു. ചരിത്ര അക്കാദമി അംഗങ്ങൾ തന്നെ രണ്ട് ചേരികളായി തിരിഞ്ഞു നിന്നുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുകയും പിന്നീടത് രാഷ്ട്രീയപരമായുള്ള ഇടപെടലുകളിലൂടെ ആ പ്രശ്നങ്ങൾ ശമിപ്പിക്കുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ അമ്മയ്ക്കെതിരെ വലിയ തരത്തിൽ ആരോപണം ഉയർന്നു. അതിന് തൊട്ട് പിന്നാലെ ഇന്നലെയോടുകൂടി ഈ ഒരു നടി രഞ്ജിത്തിനെതിരെ വലിയ തരത്തിലുള്ള ഗുരുതരമായ ലൈംഗിക അരാജകത്വം ഉള്ള തോന്നിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ഈ ശക്തമായ ഒരു
തുറന്നു പറച്ചിലിനെ ആണ് ഇന്നിപ്പോൾ വളരെ ഗൗരവമായിട്ട് ഇത്തരം സംഘടനകൾ എടുത്തിരിക്കുന്നത്. അത് ഒപ്പം ഇന്ന് രാവിലെ മന്ത്രി പരാതിയുമായി വരട്ടെ, എങ്കിൽ പരിശോധിക്കാം എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കൂടി നടത്തിയതോടുകൂടി തന്നെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്ക് കടന്നിരിക്കുന്നത്. ഒപ്പം സിപിഎം സംസ്ഥാന നേതൃത്വത്തിനും ഇത് ഒരു നിലപാട് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കുറ്റക്കാരാണെങ്കിലും അവർക്കെതിരെ പരാതി ഉണ്ടായാൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സംഘടനകൾ, സിപിഐയുടെ വനിതാ സംഘടനയായാലും ഒപ്പം തന്നെ മറ്റ് വനിതാ ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അത് വായിച്ചത് ചിന്താഗതികളായ വനിതാ ബിനു, ഞാൻ ഇടപെട്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ രഞ്ജിത്ത് വയനാട്ടിലെ റിസോർട്ടിൽ, രഞ്ജിത്ത് ഇപ്പോൾ താമസിക്കുന്ന വയനാട്ടിലെ റിസോർട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നുണ്ട്. മാത്രമല്ല ചില സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്, അതായത് രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ സാധ്യതയുണ്ട്, അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് ചെയർമാൻ ബോർഡ് നീക്കിയതായിട്ടുമുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന വാർത്തയാണ്? ഔദ്യോഗികമായി അത്തരത്തിലൊരു സ്ഥിരീകരണം ഇതുവരെയായി പുറത്തു വന്നിട്ടില്ല. കാരണം ചില സൂചനകൾ, കാരണം രഞ്ജിത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ പാർട്ടി ഇതിനകത്ത് ഇടപെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ചും സിപിഐയും ഒപ്പം തന്നെ സിപിഎമ്മിനകത്തുള്ള ചില നേതാക്കൾക്കും ഒക്കെ തന്നെ രഞ്ജിത്തിന്റെ ഇത്തരം പ്രവൃത്തികളോടും പ്രത്യേകിച്ചും പശ്ചിമബംഗാൾ സ്വദേശിനിയായ നടിയുടെ തുറന്നു പറച്ചിൽ അവർക്ക് ഒരു ഇടത് സഹയാത്രിയാണ് എന്നുള്ളത് കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായ ഇത്രയും ലഭ്യമായി. എന്തായാലും ശരി തന്നെ, ഇത്തരത്തിലൊരു നടി തന്നെ സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക മുഖമായ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃനിരയിരിക്കുന്ന ഒരാൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത്തരം ആരോപണങ്ങളെ കൃത്യമായി പ്രതിരോധിച്ച് നിൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം സർക്കാരിന്റെ മുന്നിലേക്ക് വന്നിരിക്കും. ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ സർക്കാർ കൂടി ഇടപെട്ടുകൊണ്ട് പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു പക്ഷേ രാജി ആവശ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എങ്കിലും സർക്കാരിന്റെ മുഖം കൂടി രക്ഷിച്ചുകൊണ്ടായിരിക്കും അത്തരം ഒരു നീക്കം നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടത് സാംസ്കാരിക വകുപ്പാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചനയും നൽകുന്നുമില്ല. അദ്ദേഹത്തിന്റെ ഓഫീസും ഒന്നും തന്നെ പറയുന്നില്ല. നിലവിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്തില്ല, ആലപ്പുഴയിലാണ് ഉള്ളത്. അദ്ദേഹം അവിടെ വെച്ച് നൽകിയ തന്നെ ഇത്തരം പ്രതികരണങ്ങൾ, അതായത് രാജിവെക്കുന്നത് ബന്ധപ്പെട്ടുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ അത്തരത്തിൽ ഒരു രാജി വെക്കുന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഫാക്ട് ആയിട്ടോ അല്ലെങ്കിൽ ദൂതൻ വഴി കത്ത് കൊടുത്ത് അയച്ചൊക്കെ ആയിരിക്കും ഒരു പക്ഷേ രാജി. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ രാജിയിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള ചില സൂചനകളുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു കാര്യം ഇതുവരെ വെളിപ്പെടുത്തൽ വന്നിട്ടില്ല. കാരണം അത് പാർട്ടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ISFK നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഫിലിം ഫെസ്റ്റിവലും ഒപ്പം ചരിത്ര അക്കാദമിയും ചരിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ. അത്തരത്തിൽ ഒരു ചരിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന രഞ്ജിത്തിനെ പോലുള്ള ഒരു സംവിധായകൻ ഇത്തരത്തിലൊരു വലിയ ലൈംഗിക അരാജകത്വത്തിന് അടിമപ്പെടുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വലിയ ആരോപണത്തിന് വിധേയനാകുമ്പോൾ കൃത്യമായും രാജിക്കപ്പുറം മറ്റൊരു കാര്യവും ചിന്തിക്കാനുള്ള സാധ്യത സർക്കാർ ഉണ്ടാകുന്നില്ല. അതേസമയം സമാന്തരമായി യുവജന സംഘടന, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസും ഒപ്പം AYFഉം ഒക്കെയുള്ള സംഘടനകൾ ഇത്തരത്തിൽ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഈ നിലപാടുകൾ തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. മുഹമ്മദ് ഇബ്രാഹിം, അതായത് ഇവിടെ മന്ത്രി സജീവ് ചെറിയാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരാതി രേഖാമൂലം എഴുതി നൽകിയാൽ മാത്രമേ രഞ്ജിത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കൂ എന്നാണ്. എന്നാൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറയുന്നത് അങ്ങനെ പരാതി തരേണ്ട ആവശ്യമില്ല, സ്വമേധയാ കേസ് എടുക്കാം എന്നുള്ളതാണ്. ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണോ ഈ നടി ഉന്നയിച്ച ആരോപണങ്ങൾ? രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം അനുസരിച്ച് ചാർജ് ചെയ്യുന്ന വകുപ്പ്